കോൺഗ്രസിന്റെ ദേശീയ വക്താക്കളിൽ ഒരാളായ മലയാളിയായ ഷമാ മുഹമ്മദ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴും കടുത്ത പുരുഷാധിപത്യത്തിൽ തന്നെയാണ് എന്നുള്ളത്. അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള ആരോപണമല്ല. പക്ഷേ പാർട്ടിയുടെ ഒരു ദേശീയ വക്താവിന് അത്തരം ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്ന് തുറന്നു പറയേണ്ടി വരുന്നത് വനിതാ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടാണ്. ഷമാ മുഹമ്മദ് കണ്ണൂർ സ്വദേശിയാണ്. കർമ്മഭൂമി മഹാരാഷ്ട്രയായിരുന്നുവെങ്കിൽ പോലും അവർ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി കുറേ നാളുകളായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വേണമെങ്കിൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കുമ്പോൾ ഈ ജാഥയിലുടനീളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എത്രയിടങ്ങളിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടി എന്നുള്ള ചോദ്യമാണ് ഷമാ മുഹമ്മദ് ഉന്നയിക്കുന്നത്. ചെറിയ ചോദ്യമല്ല അത്. ഇപ്പോൾ കൊല്ലത്ത് DCC പ്രസിഡന്റ് വനിതയായതുകൊണ്ട് അവർ വേദിയിലൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എത്ര ഇടങ്ങളിൽ? രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാകുമല്ലോ, എല്ലായിടത്തെയും ചിത്രങ്ങൾ, ഓരോ മണ്ഡലത്തിലെയും ചിത്രങ്ങളുണ്ട്. അതിൽ ഈ 140 മണ്ഡലങ്ങളിലെയും ചിത്രങ്ങൾ പരിശോധിച്ചാൽ എത്ര ഇടങ്ങളിൽ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്ന അവസരത്തിൽ മുൻനിരയിൽ വനിതകളുണ്ട്? KPCC ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഒക്കെ വനിതകളുള്ള ഇടങ്ങളിൽ പോലും അവർ പിന്നാമ്പുറത്തായിരുന്നു. കാരണം ഒരേ മുഖങ്ങളുടെ തള്ളിക്കയറ്റമാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജാഥയിലെ സ്ഥിരാംഗങ്ങൾ എപ്പോഴും വേദിയിലുണ്ടാകുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ പ്രാദേശികമായി പോലും ഈ സ്ഥിരം കുറ്റികൾ എന്ന് നമ്മൾ പറയാറുള്ള നേതാക്കളുണ്ടല്ലോ, അവരുടെ തള്ളിക്കയറ്റമായിരുന്നു എല്ലായിടത്തും. കാരണം എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ഞങ്ങൾക്ക് ഒപ്പിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ ഇവരിങ്ങനെ എല്ലായിടത്തും മുഖം കാണിക്കാൻ നടക്കുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ ഞാനാണെല്ലാം എന്ന് ബോധ്യപ്പെടുത്തുക എന്നതിനോടുകൂടി ഇവരിങ്ങനെ വരികയാണ്. പ്രാദേശികമായുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പോലും ആ വേദിയുടെ മുൻനിരയിൽ ഒന്ന് പിടിച്ചിരുത്താൻ ഈ നേതാക്കൾ ശ്രമിച്ചിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഷമാ മുഹമ്മദ് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഷമാ മുഹമ്മദ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വെറുതെ എടുത്ത ഫേസ്ബുക്ക് ചിത്രങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്, വനിതകൾ. അതിൽ ആ വനിതകളുടെ മുഖം അവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചു. ഇല്ല തന്നെ. അപ്പോൾ പുരുഷാധിപത്യം കോൺഗ്രസ്സിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ ഇപ്പോഴും അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഷമാ മുഹമ്മദ് ആരോപണം ഉന്നയിക്കുമ്പോൾ ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള എത്ര സീറ്റുകളിൽ കോൺഗ്രസ് വനിതകൾക്ക് സീറ്റ് നൽകി? തൃശ്ശൂരും മാനന്തവാടിയിലും മാത്രം. അത് രണ്ടും തോൽക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഇടങ്ങളെല്ലാം പരാജയപ്പെടുന്ന സീറ്റുകൾ തന്നെയായിരുന്നു. ഒന്ന് പൊരുതാൻ പോലും പറ്റാത്ത സീറ്റുകളായിരുന്നു. നമ്മളൊരു പ്രതീക്ഷയുള്ള സീറ്റുകൾ എന്ന് പറയുമല്ലോ, ഒന്ന് ഫൈറ്റ് ചെയ്താൽ പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത്, അങ്ങനെയുള്ള സീറ്റുകളായിരുന്നില്ല. അവിടെയാണ് വലിയ പരാജയങ്ങളുണ്ടായത്. അത് തിരുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കും എന്നുള്ള നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഐശ്വര്യ കേരള യാത്രയിലടക്കം സ്ത്രീകളെ പിന്നിലേക്ക് മാറ്റുന്ന നിലപാടുകൾ ഉണ്ടാകുന്നത്. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവരെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഥിര സാന്നിധ്യമായി നിർത്താനും ഒന്നുമുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം ഷമാ മുഹമ്മദിനെ പോലുള്ളവർ ഉന്നയിക്കുന്നത്.